നാദാപുരത്തെ വടകര റോഡിനും കുമ്മങ്ങോട് റോഡിനും പുളിക്കൂൾ റോഡിനുമുള്ള ഇടയിലുള്ള ജംഗ്ഷനിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയാം. ഇവിടെ പള്ളിക്ക് മുമ്പിലായി ഒരു മക്കാമുണ്ട്. ഒരു വലിയ മക്കാമാണ്. പണ്ടുകാലത്ത് മെഷീനുകളും നൂതന സാമഗ്രികളൊന്നുമില്ലാത്ത കാലത്ത് ഒരുപാട് അനേകം പണിക്കാർ ചേർന്ന് നിരവധി അനേകം ദിവസങ്ങളുടെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ പണികഴിപ്പിച്ച പള്ളിയാണ്. ഈ കെട്ടിടത്തിൻ്റെ രണ്ട് നില ബഹുനില കെട്ടിടത്തിൻ്റെ ഒന്നാമത്തെ ഫ്ലോറിൻ്റെ മേൽക്കൂര മൊത്തം മച്ചാണ് കേട്ടോ. ഇത് മരപ്പണികളുടെ ഒരു ശേഖരം തന്നെയാണ് ഈ മച്ചെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഈ പള്ളിയുടെ മധ്യഭാഗത്തും സൈഡിലൊക്കെയായി ഒരുപാട് കരിങ്കൽ ഭിത്തികളുണ്ട്. ഈ കരിങ്കൽ ഭിത്തികളൊക്കെ പണ്ട് കാലത്ത് പണികഴിപ്പിച്ചതാണ്. നമ്മളൊന്ന് കയ്യെത്തിപ്പിടിച്ചാൽ എത്താത്ത വിധം അത്രയ്ക്ക് വണ്ണമുള്ള കൂറ്റൻ കരിങ്കൽ ഭിത്തികൾ ചെത്തിമിനുക്കി ഉണ്ടാക്കിയ തൂണുകളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ പള്ളിയുടെ കുളം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പള്ളിയുടെ കുളം. ഇവിടെ അധികം ശബ്ദമുയർത്താൻ പാടില്ല. അതാണ് ഞാൻ നിങ്ങളോട് സ്വകാര്യമായിട്ട് ഇവിടുന്ന് സംസാരിക്കുന്നത്. പള്ളിയിൽ ക്യാമറകളൊക്കെ ഉപയോഗം വളരെ കർശനമായി നിരോധിച്ചിരിക്കുന്നു. പക്ഷേ ഞാൻ സ്വകാര്യമായിട്ട് എടുത്തു എന്നൊരാൾ അനുവാദം തന്നതിനാൽ, ഒരു മുസ്ലിയാർ അനുവാദം തന്നതിനാൽ എടുക്കുകയാണ്. ഇപ്പോൾ കണ്ടതാണ് ഈ പണ്ട് കാലത്ത് പണി കഴിപ്പിച്ച കുളം. ഇവിടെ ഈ പള്ളിയെപ്പറ്റി ഒരുപാട് ഐതിഹ്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എത്തിയപ്പോൾ ആകെമൊത്തം ഒരു നൊസ്റ്റാൾജിക് മൂഡിലാണ് ഞാനുള്ളത്. വളരെ പ്രകൃതി രമണീയമായ സ്ഥലം, നല്ല തണുപ്പുള്ള വെള്ളമുള്ള ഒരു കുളം. ആ കുളത്തിൻ്റെ കൽപ്പടവുകളൊക്കെ നല്ല മഹനീയമായി അലങ്കരിച്ച രീതിയിൽ ചെത്തിമിനുക്കി എടുത്തിട്ടുണ്ട്. വളരെ പണ്ട് കാലത്ത് പണി വയ്പ്പിച്ച കുളമാണെങ്കിലും ഇത് പുരാതന രീതിയെ വെല്ലുന്ന സ്ഥിതിയിലുള്ള ഒരു കെട്ടിടവും സമുച്ചയം തന്നെയാണിത്. അതുപോലെ തന്നെ കുളപ്പടവുകളും കുളത്തിൻ്റെ പണിരീതികളുമൊക്കെ നൂതന രീതികളെ വെല്ലുന്ന സ്ഥിതിയിലാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. പണ്ടുകാലത്ത് മാലിക്കും ദീനാറും കൂട്ടരുമൊക്കെ ഇവിടെ ദീന് പ്രചരിപ്പിക്കാനായി, മുസ്ലിം ദീന് ഇസ്ലാം ദീന് പ്രചരിപ്പിക്കാനായി ഇവിടെ വന്നു, കേരളത്തിൽ വന്നു. അതിനുശേഷം മദ്രസകളൊക്കെ നിർമ്മിച്ചു. ഇവിടെ ദീനീപരമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹൈന്ദവ മതസ്ഥരൊക്കെ മുസ്ലിങ്ങളുടെ രീതികളും മുസ്ലിങ്ങൾ ഹിന്ദുക്കളോടും അന്യമതസ്ഥരോടും കാണിക്കുന്ന നിലപാടുകളും ആശയങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അങ്ങനെ പഠിക്കാൻ അവർ മദ്രസകളുടെ അരികിലൂടെയൊക്കെ യാത്ര ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായത് ഇസ്ലാം ദീനെന്ന് പറയുന്നത് വളരെ നൂതനമായ രീതിയിൽ ഖുർആൻ ചിട്ടപ്പെടുത്തിയ ഒരു ദീനാണ്, അള്ളാഹുവിൻ്റെ ദീനാണെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ അവർ
മുസ്ലിങ്ങളോടും മുസ്ലിങ്ങളുടെ പള്ളികളോടും മദ്രസകളോടും ഒക്കെ വളരെ ചങ്ങാത്തത്തിലുള്ള രീതിയിലുള്ള ഇടപഴകലായിരുന്നു അവൾ നടത്തിയിരുന്നത്. നല്ല കിളികളുടെയും കുരുവികളുടെയും പാട്ട് കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിച്ച് കേൾക്കും. കാക്കകളുടെ കരച്ചിലാണ്, കിളികളുടെ സംഗീതമുണ്ട്. നല്ല നൊസ്റ്റാൾജിക് മൂടാണ്. പ്രകൃതി രമണീയമായ ഹഠാത് ആകർഷിക്കുന്ന സ്ഥലം. എൻ്റെ സ്വന്തം നാട്ടുവിശേഷങ്ങൾ ഭാഗം ഒന്ന് ഇവിടെ പൂർണ്ണമാകുന്നു. സൈക്കോലി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.